പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ആദ്യമായി സൈക്കിൾ നിർമ്മിച്ചത്. പിന്നീട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായതോടെ ലോകവ്യാപകമായി സൈക്കിൾ പ്രസിദ്ധമായി. ഏകദേശം 1 ബില്യൺ സൈക്കിളുകളാണ് അന്ന് ഉൽപ്പാദിപ്പിച്ചത്. ഇത് അന്ന് നിർമ്മിക്കപ്പെട്ട കാറുകളെയും മറ്റ് വാഹനങ്ങളുടെയും എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു. അതോടെ വിവിധ മേഖലകളിലെ ജനകീയമായ ഗതാഗത രീതിയായി സൈക്കിൾ മാറി. അതിനുശേഷം സൈക്കിളിൻ്റെ വിവിധ മോഡലുകൾ പുറത്തിറങ്ങി. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടമെന്ന രീതിയിലും വ്യായാമം ചെയ്യാനുള്ള ഉപാധിയായും മിലിട്ടറി ഉപയോഗത്തിനും സൈക്കിൾ റേസിംഗിനും എന്ന രീതിയിൽ വിവിധ മോഡലുകൾ ജനിച്ചു. ഡ്രൈസി എന്നെ അല്ലെങ്കിൽ ലോഫ് മെഷീൻ എന്നറിയപ്പെടുന്ന ദാന്തി ഫോഴ്സ് ആയിരുന്നു മനുഷ്യൻ്റെ ആദ്യ ഇരുചക്ര വാഹനം. ഇത് നിർമ്മിച്ചത് ബാരൺ കാൾവോൺ ഡ്രൈസ് ആയിരുന്നു. ആധുനിക സൈക്കിളെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. 1817 ഒരു വേനലിന് മാൻഹിമിലും 1818 പാരീസിലുമായി ഡ്രൈസ് തൻ്റെ കണ്ടുപിടുത്തം പൊതുവായി അവതരിപ്പിച്ചു. ഏകദേശം കിടക്കുന്ന രീതിയിൽ ഇരിക്കുന്നതുപോലെ നേർദിശയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങളെ മുൻപോട്ട് തള്ളുന്നതിലൂടെയാണ് ഈ ഇരുചക്രത്തെ ഓട്ടിക്കുന്നത്. ആദ്യത്തെ ആധുനിക സൈക്കിളിൻ്റെ മോഡൽ ഡൺലോപ്പിൻ്റെ ടയറുകൾ 1888 സൈക്കിളുകളിൽ ഘടിപ്പിച്ചത്. മുൻവശത്തെ വ്യാസം കുറച്ചുകൊണ്ടും സീറ്റ് പിന്നിലേക്ക് താഴ്ത്തിക്കൊണ്ടും നിലവിലുള്ള സൈക്കിളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഡ്വാർഫ് ഓർഡിനറി പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും പെഡലും സ്റ്റിയറിങ്ങും രണ്ടും മുൻവശത്തെ ടയറിലുള്ളത് വലിയൊരു പ്രശ്നമായി തന്നെ തുടർന്നു. പക്ഷേ ഇംഗ്ലണ്ടുകാരനായ JK സ്റ്റാർലിയും JH ലോസനും ഷെർഗോൾഡും ചേർന്ന് പെഡൽ പിന്നിലേക്കാക്കുകയും ചങ്ങലകൾ ഉപയോഗിച്ചുള്ള സൈക്കിൾ പുറത്തിറക്കുകയും ചെയ്തതോടെ ആ വലിയ പ്രശ്നത്തിനും പരിഹാരമായി. ഇത്തരം സൈക്കിളുകളാണ് സേഫ്റ്റി ബൈസിക്കിൾ എന്ന് അറിയപ്പെട്ടത്. 1885 സ്റ്റാർലി നിർമ്മിച്ച റോവറായിരുന്നു ആദ്യത്തെ ആധുനിക സൈക്കിളായി അറിയപ്പെട്ടത്. പിന്നീട് അതിൽ സീറ്റിനുള്ള ട്യൂബുകളും ഡയമണ്ട് ആകൃതിയിലുള്ള ഫ്രെയിമുകളും നൽകിക്കൊണ്ട് സൈക്കിളുകളെ പരിഷ്കരിച്ചു. കാറുകൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ പൊതുഗതാഗതത്തിന് ഉപയോഗിച്ചത് സൈക്കിളും കുതിരവണ്ടിയുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ നല്ല റോഡുകൾ ഇത്തരം ഗതാഗത മാർഗങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. 21-ാം നൂറ്റാണ്ടിൽ 1 ബില്യണിനേക്കാളും സൈക്കിൾ ലോകവ്യാപകമായി പ്രതിവർഷം നിർമ്മിക്കുന്നു. വളരെ സാധാരണവും ജനകീയവുമായ ഒരു വാഹനമായിരുന്നു സൈക്കിൾ. അതിലെ ചൈനീസ് ഫ്ലൈയിങ് PGN എന്ന സൈക്കിൾ മോഡൽ വളരെ പ്രസിദ്ധമായിരുന്നു. അത്തരം സൈക്കിളുകൾ ലോകത്ത് ഏകദേശം 500 മില്യണുണ്ട്. ഒപ്പം രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്നത് ഹോണ്ട സൂപ്പർ ക്ലബ് മോട്ടോർ സൈക്കിളാണ്. അത് ഉൽപ്പാദനം 60 മില്യണാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്.